നമസ്കാരം, എം സി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേരിയെ ഇളക്കിമറിച്ച് എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് റാലി. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരീകരണമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ചൂടേറി. രാഹുൽ ഗാന്ധിക്കായി ചുമരെഴുത്തുകളും തകൃതി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപകർ സമരത്തിലേക്ക്. വായ മൂടിക്കെട്ടി മൂല്യനിർണയം നടത്തി പ്രതിഷേധം. വെട്ടത്തൂർ മണ്ണാർമലയിലെ ക്വാറി ക്രഷർ യൂണിറ്റ് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ സമരസമിതി നാട്ടുകാരും തടഞ്ഞു. പരിശോധന നടത്താനാകാതെ ഉദ്യോഗസ്ഥ സംഘം മടങ്ങി. മഞ്ചേരിയിലെ ഗതാഗത പരിഷ്കാരം. നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ തലത്തിൽ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കേണ്ട പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരീകരണമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനുവിന്റെ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ വർഗീയ ശക്തികളിൽ നിന്ന് മുക്തമാക്കാൻ വ്യക്തമായ കാഴ്ചപ്പാടോടെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഇടതുപക്ഷത്തോട് വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരീകരണമാണ് വ്യക്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശം ഇടത് മുന്നണിയോട് വേണ്ട. അത് ബി ജെ പി നിറവേറ്റിയിട്ടുണ്ടെന്നും അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ്സുകാര് ചിലരെല്ലാം ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട്. എന്ത് കണ്ടാണ് സ്വപ്നം കാണുകയെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ സ്വപ്നം കാണാൻ പ്രത്യേക സാഹചര്യമൊന്നും വേണ്ടല്ലോ. ആർക്കും സ്വപ്നം കാണാൻ കോൺഗ്രസ് പണ്ട് രാജ്യത്തെ വലിയ ശക്തിയായിരുന്നു, ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു രാജ്യത്ത്. കേന്ദ്രത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു ഭരണം നടത്തി. ഇപ്പൊ രാജ്യത്ത് പരിധിയാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉറപ്പായി ജയിക്കും എന്ന് കാണുന്ന ഒരു മണ്ഡലമില്ല എന്നാണ് അവസ്ഥ. മതനിരപേക്ഷമെന്ന് പറയുന്നതല്ലാതെ വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സാധിച്ചിട്ടില്ല. ആർ എസ് എസിനെ എതിർക്കുന്നതിന് പകരം സമരസപ്പെട്ടു പോവുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. വർഗീയതയിൽ ആർ എസ് എസിന്റെ എതിർ പകർപ്പായ എസ് ഡി പി ഐയുമാണ് ലീഗിന്റെ കൂട്ട്. 4 വോട്ടുകൾക്ക് വേണ്ടി ഏത് വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുകയാണ് ഇവരെന്നും പിണറായി പറഞ്ഞു. എന്താണ് അവരുടെ ഒപ്പച്ചങ്ങാതിയായ ലീഗിന്റെ അവസ്ഥ? അവർക്ക് വർഗീയതയെ നേരിടുന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ടോ? ആർ എസ് എസിന്റെ നേർ മറുപതിപ്പ് എസ് ഡി പി ഐ. എന്തേ ഒരു ചായ കുടിക്കാൻ വലിയ നിർബന്ധം ഒരു ഹോട്ടലിൽ പെട്ടെന്ന് കാണാനും കയറാനും ഒക്കെ എന്തെല്ലാം മലക്കം മറച്ചിലുകളാണ് നടന്നത്? കണ്ടിട്ട് കണ്ടില്ല എന്ന് എന്തിനു പറയുന്നു? കണ്ടാൽ കണ്ടു, ഞങ്ങൾ അഭ്യർത്ഥിച്ചു എന്ന് പറയണ്ടേ? പറയാൻ പറ്റാത്തതാണ് കണ്ടപ്പോ സംസാരിച്ചത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 4 വോട്ട് കിട്ടാൻ വേണ്ടി ഏത് വർഗീയ ശക്തിയെയും കൂട്ടുപിടിക്കുക. കോൺഗ്രസും ലീഗും അതാണ് ചെയ്യുന്നത്. ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ബദൽ നയം മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷ സർക്കാർ അധികാരത്തിലേറണം. അതിന് ഇടത് ശക്തികളുടെ സാന്നിധ്യം ലോക്സഭയിൽ ശക്തമാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
LDF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കൃഷ്ണദാസ് രാജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി VP സാനു, LDF കൺവീനർ എ വിജയരാഘവൻ, INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്, വി അജിത് കുമാർ, മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്ത് സന്ദേശം? അതാണ് ഓർക്കേണ്ടത്. ഇപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പ്രസ്താവന കണ്ടു, നിങ്ങള് ഉടനെ യോഗം ചേർന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ലാൻ തീരുമാനിക്കണം. ആ തീരുമാനം BJP എടുത്തല്ലോ, നന്നായി. ആ BJP അല്ല ഞങ്ങൾ എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സിലാക്കണം. ഞങ്ങൾ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് ഞങ്ങളുടെ എതിർപ്പൊന്നും ഉപേക്ഷിക്കുന്നില്ല. രാഹുൽ ഗാന്ധി വന്നത് മറ്റൊരു പാപ്പരീകരണം, ആ നിലക്കേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. രാഷ്ട്രീയത്തിന്റെ പാപ്പരീകരണം, ദിശയെ കുറിച്ച് ശരിയായ ബോധമില്ലായ്മ, ദേശീയ തലത്തിൽ എന്തിനെതിരെ പോരാടണം എന്നതിനെ കുറിച്ച് അവഗാഹമില്ലായ്മ, അതിന്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിരിടും, പരാജയപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കായുള്ള പ്രചാരണം ചൂടുപിടിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഹുലിനു വേണ്ടി ചുമരെഴുത്തുകളും പോസ്റ്റർ പതിക്കലും ഉൾപ്പെടെയുള്ളവ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഇത് കരുവാരക്കുണ്ട് പുന്നക്കാട് മില്ലുംപടിയിൽ നിന്നുള്ള കാഴ്ചയാണ്. വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ കൈ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്ന ചുമരെഴുത്ത്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കായുള്ള ചുമരെഴുത്ത് കരുവാരക്കുണ്ടിൽ കാണേണ്ടി വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പ്രിയ നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം ആവേശമാക്കിയിരിക്കുകയാണ് UDYF പ്രവർത്തകർ. പലയിടത്തും ഇത്തരത്തിലുള്ള ചുമരെഴുത്തുകളും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബാനറുകളും കാണാം. സ്വപ്നതുല്യനായ നേതാവിന് കിട്ടിയ സന്തോഷം പല തരത്തിലാണ് അണികൾ പ്രകടിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ റിയാസ് കൈപ്പുള്ളിയാണ് രാഹുൽ ഗാന്ധിക്കായി കരുവാരക്കുണ്ടിൽ ചുമരെഴുത്തുകൾ തയ്യാറാക്കുന്നത്. ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിലും വലിയ ഭാഗ്യം വരാനില്ലെന്നാണ് റിയാസ് പറയുന്നത്. മന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ എത്താൻ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലമാണ് പിന്നെ വയനാട് മണ്ഡലം. തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കരുവാരക്കുണ്ട് കോൺഗ്രസിനെയും പിന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ് പകരുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെ യൂത്തിന്, യുവജനങ്ങൾക്ക്, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന സ്ഥാനാർത്ഥിത്വമാണ് ശരിക്കും വയനാട്ടിൽ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചുവരെഴുത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾ UDFൻ്റെ പ്രവർത്തകർ ഒന്നായിട്ട് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും പിന്നെ വരും ദിവസങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടുന്ന് കണ്ടിട്ടില്ല ഞങ്ങളെല്ലാ പ്രവർത്തനവും. രാഹുൽ ഗാന്ധിക്കായി പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് UDF പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. അതിനായി വിവിധ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VNISAM പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിൽ രാഹുൽ ഗാന്ധിയെ വന്നതിനൊക്കെ വളരെ സന്തോഷം. അതുപോലെ തന്നെ വയനാട് മണ്ഡലം കരുവാരക്കുണ്ട് പഞ്ചായത്ത് UDFൻ്റെ കോട്ടയാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പഞ്ചായത്തായി കരുവാരക്കുണ്ട് പഞ്ചായത്ത് മാറും. അതിൻ്റെയൊക്കെ ഒരു തുടക്കം തന്നെയാണ് റിയാസ് കൈപ്പുള്ളിയെ പോലെ യുവജന പ്രവർത്തകരും നേതാക്കളും വിവിധ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബ് സംഘടനകളുടെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് പറഞ്ഞു. UDYF പ്രവർത്തകരായ ജാഫർ പുൽവെട്ട, പറവട്ടി റിയാസ്, അനീസ് പയ്യാക്കോട് എന്നിവരാണ് കരുവാരക്കുണ്ടിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെ അരയും തലയും മുറുക്കി കർമ്മരംഗത്ത് സജീവമാണ് UDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. മലപ്പുറം ലോക്സഭാ LDF സ്ഥാനാർത്ഥി VP സാനു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണ മുമ്പാകെയാണ് VP സാനു പത്രിക സമർപ്പിച്ചത്. മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളായ വി ഉണ്ണികൃഷ്ണനും VT രമയും വരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിച്ചു. പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചതായി STPI വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ബാബുമണി കരുവാരക്കുണ്ട്. വോട്ടർമാരിൽ നിന്നും മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം BJPയും കോൺഗ്രസും വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. അടുത്തൊരു പ്രാവശ്യം കൂടി ഇവിടെ BJP തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും വരാൻ പോകുന്ന ദുരന്തം എന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ BJPയെ നമുക്ക് രാജ്യത്ത് ശക്തമായി എതിർക്കേണ്ടതുണ്ട്, ചെറുക്കേണ്ടതുണ്ട്. അവരുടെ
ഇതിനെ തടയേണ്ടതുണ്ട്. ഇപ്പുറത്തെ അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ കോൺഗ്രസിനെ എങ്കിൽ സഹായിക്കാത്തത് എന്ത്? കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൂടെയാണ്. ഒരു ഭാഗത്ത് ബി ജെ പി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മളതിന് ഒരുപാട് തെളിവുകളുണ്ട്, അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഉത്തരേന്ത്യകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അതിനിപ്പോഴും നിർസാക്ഷിയാണ്. ഒരു ഭാഗത്ത് ബി ജെ പി വണ്ടൂർ ആത്താസ് റെസ്റ്റോറൻറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബാബുമണി കരുവാരകൊണ്ട്. മണ്ഡലം പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം, കൺവീനർ കെ ഷാജഹാൻ, സിറാജ് വാണിയമ്പലം, കെ സജാദ്, സമദ് പുല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കരുവാരകുണ്ടിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കിഴക്കേത്തല ചുറ്റി പുന്നക്കാട് സമാപിച്ചു. 180 BSF ജവാന്മാരാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കരുവാരകുണ്ടിൽ റൂട്ട് മാർച്ച് നടത്തിയത്. 150 BSF ജവാന്മാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച വൈകിട്ട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കിഴക്കേത്തല, മരുതങ്ങൽ എന്നിവിടങ്ങളിൽ ചുറ്റി പുന്നക്കാട് സമാപിച്ചു. കരുവാരകുണ്ട് SI കെ എൻ വിജയൻ, അഡീഷണൽ SI യു സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപകർ സമരത്തിലേക്ക്. ഇതിന് മുന്നോടിയായി ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ വായ മൂടിക്കെട്ടി മൂല്യനിർണയം നടത്തി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമൂല മാറ്റം നിർദ്ദേശിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നത് പൊതുവിദ്യാലയങ്ങളെ തകർക്കുമെന്നാരോപിച്ചാണ് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. സൂചനാ സമരമായിട്ടാണ് ഹയർ സെക്കൻഡറി ഉത്തര പേപ്പറുകൾ വായ്മൂടിക്കെട്ടി അധ്യാപകർ മൂല്യനിർണയം നടത്തിയത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പുകൾ ഇല്ലാതാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കം വിദ്യാഭ്യാസ മേഖലയിൽ കനത്ത പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക. പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും ബോധന രീതികളും പാഠ്യപദ്ധതിയും തികച്ചും വ്യത്യസ്തമെന്നിരിക്കെ ഏകീകരണമെന്ന ആശയം തന്നെ തള്ളിക്കളയേണ്ടതാണെന്ന് സമരക്കാർ പറയുന്നു. വിദ്യാഭ്യാസ പദ്ധതികളിൽ 1966 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 10+2+3 പാറ്റേണിൽ ഓരോ വിഭാഗത്തിനും സവിശേഷ ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള തികച്ചും ശാസ്ത്രീയമായ പഠനക്രമമാണ് നിർദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ്സിന് ശേഷം സ്പെഷ്യലൈസേഷൻ വഴി കുട്ടികൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലായി 40-ലധികം കോമ്പിനേഷനുള്ള വിവിധ വിഷയങ്ങളിലേക്ക് തിരിയുകയാണ്. ഓരോ വിഷയങ്ങൾക്കും അതാത് മേഖലയിൽ ബിരുദാനന്തര ബിരുദവും ട്രെയിനിംഗ് യോഗ്യതയും സെറ്റ് യോഗ്യതയും നേടിയ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലകളിൽ അധ്യാപനം നടത്തുന്നത്. കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ മേഖലയിലേക്ക് CBSE, ICSE സ്ട്രീമുകളിൽ നിന്ന് ഓരോ വർഷവും 500,000-ലധികം വിദ്യാർത്ഥികൾ പുതിയതായി ചേരുന്നുണ്ടെന്നാണ് കണക്ക്. ഏകീകരണ റിപ്പോർട്ട് പ്രകാരം 8 മുതൽ 12 വരെ ക്ലാസുകളിൽ സെറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർക്ക് കൂടി പഠിപ്പിക്കുവാനും ഇത് മേഖലയുടെ കാര്യക്ഷമത തകർക്കുമെന്നാണ് പ്രധാന വാദം. ഏകീകരണം വഴി സെക്കൻഡറി ക്ലാസുകളിലെ അധ്യാപകർക്ക് ഹയർ സെക്കൻഡറി മേഖലയിലും പഠിപ്പിക്കാവുന്ന അവസ്ഥ വരുന്നതോടെ ഹയർ സെക്കൻഡറി മേഖലയിലേക്കുള്ള PSC നിയമനവും നിലയ്ക്കുമെന്നും അധ്യാപകർ ആശങ്കപ്പെടുന്നു. ഏകീകരണവും സിലബസ് ലഘൂകരണവും നടത്തി പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റി സ്വകാര്യ അൺഎയ്ഡഡ് മേഖല തഴച്ചു വളരുന്നതിന് കാരണമാകുന്ന റിപ്പോർട്ടാണ് ഖാദർ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണപക്ഷ സംഘടനയുടെ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് വേണ്ടത്ര പഠനങ്ങളോ ചർച്ചകളോ ഇല്ലാതെ വളരെ തിടുക്കപ്പെട്ടാണ് ഖാദർ കമ്മിറ്റി സർക്കാരിന് ഏകീകരണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന പരിഷ്കരണ റിപ്പോർട്ട് കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. TS ഡാനിഷ്, ഷബീർ അലി, മാത്യു ജെ ഫിലിപ്പ്, ഉണ്ണികൃഷ്ണൻ, ഫസൽ റഹ്മാൻ, എ രാജേഷ്, അബ്ദുൽ വഹാബ് ആന്റണി, നൌഷാദ് നാരോക്കാവ്, അബ്ദുൽ റസാഖ്, സതീഷ്, സാജർ, അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. വൈക്കോലുമായി പോവുകയായിരുന്ന മിനി ലോറിയിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. കിഴാറ്റൂർ തച്ചിങ്ങാടം അരീച്ചോല LP സ്കൂളിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വൈക്കോൽ കയറ്റിയ മിനി ലോറി റോഡിലൂടെ പോകുമ്പോൾ വൈദ്യുതി കമ്പിൽ ഉരസിയാണ് തീ പിടിച്ചത്. ഇത് പിന്നീട് റോഡിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഓടിക്കൂടിയ പരിസരവാസികളാണ് തീ അണച്ചത്.
പരിസരവാസികളുടെ അവസരോചിത ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയത്. കീഴാറ്റൂർ തച്ചിങ്ങനാടത്തെ നെല്ലൂർ കിടങ്ങയംപാതയിലെ അരീച്ചോല എൽ പി സ്കൂളിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 സംഭവം. പാലക്കാട് നിന്നും അരീച്ചോലയിലേക്ക് വരികയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി ലൈനിൽ ഉരസിയതിനെ തുടർന്ന് വൈക്കോലിലേക്ക് തീ പടരുകയായിരുന്നു. തീ പടർന്ന് വാഹനം 200 മീറ്ററോളം മുന്നോട്ട് പോയതിനെ തുടർന്ന് തീ റോഡിലേക്കും വ്യാപിച്ചു. വൈക്കോൽ കൂനകൾ റോഡിലേക്ക് പതിച്ചതിനെ തുടർന്ന് തീ പാതയോരത്തെ കാടുകളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. പരിസരവാസികൾ ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് വാഹനത്തിലെയും പാതയിലെയും തീ അണച്ചത്. വാഹനത്തിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചു. സംഭവത്തെ തുടർന്ന് പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. എ ഷാനവാസ് ബാബു, പ്രവീൺ, പി നാണിപ്പ, അഡ്വക്കേറ്റ് അബ്ദുൽ നാവിദ്, സി പി മമ്മുഹാജി, പൂവത്തി അസീസ്, പി ഉമ്മർ, കുന്നുമ്മൽ ഖാദർ, പി മുജീബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ. വട്ടത്തൂർ മണ്ണാർമലയിൽ ക്വാറി ക്രഷർ യൂണിറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജിയോളജി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കാനാകാതെ മടങ്ങി. സമരസമിതി ഉൾപ്പെടെയുള്ള നാട്ടുകാരെ അറിയിക്കാതെയാണ് റവന്യൂ സംഘം സ്ഥലത്തെത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് ക്വാറി ക്രഷർ യൂണിറ്റ് തുടങ്ങുന്നതിനെതിരെ സത്യാഗ്രഹ സമരം നടത്തിവരികയാണ് നാട്ടുകാർ. വ്യവസായ വകുപ്പ് മന്ത്രി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട വിഷയത്തിൽ ഇലക്ഷൻ സ്ക്വാഡിനെ അറിയിക്കാതെ സ്ഥലത്ത് അന്വേഷണ പ്രദർശനം നടത്തി ക്വാറി മാഫിയയ്ക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കമെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് നമ്മൾ ജീവൻ തന്നെ പണയം വെച്ച് ഈ സമരത്തിന് ഈ പിന്നെ സംഭവത്തെ നേരിടുക തന്നെ വേണം. ഇപ്പോൾ നടന്ന സംഭവം ജിയോളജിസ്റ്റിൻ്റെ വണ്ടിയാണ് അവിടെ വന്നത്. ജിയോളജിസ്റ്റ് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. അവർ ഇവിടുത്തെ നമ്മുടെ ജനപങ്കാളിത്തത്തെ കണ്ടപ്പോൾ അവർ സ്വയം ഒളിച്ചോടി. ഇതേ മാതിരി ഇതിന് വരുന്നവർ ഒളിച്ചോടുക തന്നെ വേണം. അതിന് നമ്മൾ ഏകസ്വരത്തോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. തിടുക്കത്തിൽ ഇലക്ഷൻ കാലത്ത് പരാതിക്കാരെ വിവരമറിയിക്കാതെ പരിശോധന നടത്തുന്നതിനോട് പെരിന്തൽമണ്ണ തഹസിൽദാർ വീണ്ടും സഹകരിച്ചില്ല. അതേസമയം പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥ സംഘം എത്തുമെന്ന വിവരം നേരത്തെ അറിഞ്ഞ നാട്ടുകാർ സ്ത്രീകളും യുവജനങ്ങളും കുട്ടികളുമടങ്ങുന്ന സംഘമായി പ്രതിഷേധം സൃഷ്ടിക്കുകയായിരുന്നു. മേലാറ്റൂർ എസ് ഐ ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചെങ്കിലും സമരം ശക്തമായതോടെ കാര്യവട്ടം വില്ലേജ് ഓഫീസിലെത്തി ഏറെ നേരം കാത്തുനിന്ന ജില്ലാ ജിയോളജിസ്റ്റും സംഘവും പരിശോധന നടത്താതെ മടങ്ങുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം പി സി ഷംസുദ്ദീൻ, ബ്ലോക്ക് അംഗം സി പി അബ്ദുള്ള, ഷെഫീഖ് തോരപ്പ, കെ ബഷീർ, സി പി റഷീദ് എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ ക്വാറിക്ക് പരിസരത്ത് തമ്പടിക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ഇപ്പോൾ ഇന്നലെ തഹസിൽദാർ ഓഫീസിൽ ഇയാളുണ്ട്, ഈ ഇയാളുടെ മാനേജർ, ഈ സാജൻ മണിയുടെ മാനേജർ. അപ്പോൾ തഹസിൽദാരുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും, അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്നാൽ പിന്നെ നിങ്ങൾ പിന്നെ വില്ലേജ് ഓഫീസിൽ ആയിട്ട് ബന്ധപ്പെട്ടോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ വില്ലേജ് ഓഫീസിൽ ബന്ധപ്പെട്ട് ഇത് നടത്തി പോകാനും ഒരു റിപ്പോർട്ട് എഴുതി പോകാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലും നടത്തിയത്. വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് വേഗം കയറിപ്പോയി. കാരണം എന്തൊരു ധൃതിയാണ് പോലിക്കാന്നറിയോ, കായിൻ്റെ കെട്ട് അള്ളിങ്ങനെ വെക്കും കൂട്ടറേ കേൾക്കണോ, ഒക്കെ കോടികളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം വന്നു കഴിഞ്ഞാലേ പിന്നെ ഓലിക്കൊന്നും നോക്കണ്ട. ഒരു ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ വിധി ബുധനാഴ്ച. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 കണ്ടെത്തിയിരുന്നു. 2016 ജൂലൈ 13 കൊണ്ടോട്ടി മേലങ്ങാടിയിലുള്ള യുവതിയാണ്
സംഭവത്തിന് ഇരയായത്. 2016 ജൂലൈ 13 കൊണ്ടോട്ടി മേലങ്ങാടിയിലെ വീട്ടിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോവുകയും രണ്ടു ദിവസങ്ങളിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച ശേഷം തമിഴ്നാട് നീലഗിരി തേവർശ്വാല നീലക്കോട്ടയിലെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. താനൂർ കൂട്ടായി പുതിയ വീട്ടിൽ ജംഷീറാണ് പ്രതി. ഇയാൾ കുറ്റക്കാരനാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 കണ്ടെത്തിയിരുന്നു. 2016 ജൂലൈ 8 ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി യുവതിയെ പരിചയപ്പെടുന്നത്. ഇവിടെ വെച്ച് വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി വിവാഹശേഷം തുടർന്ന് പഠിക്കാമെന്നും മറ്റും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയായിരുന്നു. സംഭവശേഷം പ്രതി വിവാഹത്തിൽ നിന്നും പിന്മാറിയതോടെയാണ് യുവതി കോടതിയെ സമീപിച്ചത്. പ്രതിക്കുള്ള ശിക്ഷ ജഡ്ജി എ.വി. നാരായണൻ ബുധനാഴ്ച പ്രസ്താവിക്കും. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. ഗതാഗത പരിഷ്കാരം നിലയിൽ വന്ന മഞ്ചേരിയിൽ നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. നഗരമധ്യത്തിലെത്തുന്ന ബസ്സുകൾ യാത്രക്കാരെ ഇറക്കിക്കയറ്റുന്നതിൽ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ മഞ്ചേരിയിൽ പുതിയ ബസ് ഗതാഗത രീതി പ്രാവർത്തികമായെങ്കിലും നഗരത്തിലെത്തുന്ന ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതിലും ഇറക്കുന്നതിലുമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് ആദ്യ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനൊരുങ്ങുന്നത്. പുതിയ രീതി അനുസരിച്ച് മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്ന് മഞ്ചേരിയിലെത്തി തിരിച്ചു പോകേണ്ട ബസ്സുകൾ IGBD ജംഗ്ഷനിലൂടെ തുറക്കൽ വഴി ഗേൾസ് ഹൈസ്കൂൾ, ശ്രീകൃഷ്ണ തിയേറ്റർ, ആശുപത്രിപ്പടി എന്നിവിടങ്ങളിൽ യാത്രക്കാരെ ഇറക്കി IGBDയിലെത്തണം. പുതിയ സർവീസ് ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ ചില ബസ്സുകൾ തുറക്കൽ, ഗേൾസ് ഹൈസ്കൂൾ, പഴയ സ്റ്റാൻഡ് പരിസരം, ആശുപത്രിപ്പടി എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാരെ കയറ്റി IGBDയിലൂടെ സർവീസ് നടത്തുന്നതായാണ് കണ്ടെത്തിയത്. ഇത്തരം നിയമലംഘനം നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നത് അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കച്ചേരിപ്പടി IGBD ബസ് സ്റ്റാൻഡിനെ സജീവമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മഞ്ചേരിയിൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയത്. എന്നാൽ വഴിയിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നത് മൂലം IGBD സ്റ്റാൻഡിലേക്ക് യാത്രക്കാർ എത്തുന്നില്ലെന്നാണ് പരാതി. യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് നഗരത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ പരിഷ്കാരത്തിന്റെ ആദ്യ ദിവസം തന്നെ സമരം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. പാണ്ടിക്കാട് ഓറോംപുറം മഖാമിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന ആണ്ട് നേർച്ച സമാപിച്ചു. VP അബ്ദുള്ളക്കോയ തങ്ങളുടെ പ്രാർത്ഥനാ സദസ്സിന് ശേഷം അന്നദാനവും ഉണ്ടായി. ഒറവുംപുറം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയുൽ ഹൈദ്രോസ് തങ്ങളുടെ പേരിലുള്ള ആണ്ട് ഖത്തം നേർച്ചയ്ക്കാണ് തിങ്കളാഴ്ച രാത്രി നടന്ന പ്രാർത്ഥനാ സദസ്സോടെ സമാപനമായത്. ഇതിന്റെ ഭാഗമായി കൂട്ടസിയാറത്ത് ഖത്തമുൽ ഖുർആൻ പാരായണം, ബദർ മൗലീദ്, റിഫാ ഉ മൗലീദ്, അസ്മാഉൽ ഹുസ്ന തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. തിങ്കളാഴ്ച രാത്രി നടന്ന പ്രാർത്ഥനാ സദസ്സിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഒറവുംപുറം മഹല്ല് ഖാസി MT അബൂബക്കർ ദാരിമി, മഹല്ല് പ്രസിഡന്റ് CP അസൈനാർ ഹാജി, പൂതങ്കോടൻ അബ്ദുഹാജി, KP അസീസ് ഹാജി, MTM അഷറഫ് മുസ്ലിയാർ, TKS കുഞ്ഞിമോൻ തങ്ങൾ, KK നാസർ ഖാൻ, TC ഫിറോസ് ഖാൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മഞ്ചേരി ഷോറൂമിന്റെ 15ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. വൈവിധ്യമാർന്ന സമ്മാന പെരുമഴയാണ് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ആരംഭിച്ചിട്ടുള്ളത്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടി പിന്നണി ഗായിക ജിഷ നവീൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക ദിനത്തിന്റെ ആദ്യ വിൽപ്പനയും ജനപ്രിയ ഗായിക നിർവഹിച്ചു. ഡയമണ്ട് വിഭാഗം ഹെഡ് VLG ജോ, ഷോറൂം മാനേജർ വൈശാഖ്, മാർക്കറ്റിംഗ് മാനേജർ സുധീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 15ാം വാർഷികത്തിന്റെ ഭാഗമായി ആകർഷകമായ പദ്ധതികളാണ് മഞ്ചേരി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെയാണ് വില കുറവ്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാന പദ്ധതിക്ക് പുറമെ 3,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഡയമണ്ട് പെൻഡന്റും 5,00,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഐഫോണും ഉറപ്പാണ്. സ്വർണ്ണാഭരണ വിപണിയിൽ ഏർപ്പെടുത്തിയ ഓഫറുകളും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. 3 പവനും മുകളിലുള്ള പർച്ചേസുകൾക്ക് വിഷുക്കോടിയും ദിവസേന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകുന്നു. വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയിൽ നിന്നും രക്ഷ നേടാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും മഞ്ചേരി കേന്ദ്രത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. താവളവ്യവസ്ഥയിൽ ആഭരണങ്ങൾ വാങ്ങാനുള്ള അവസരവും ചെമ്മണ്ണൂരിൽ ഉപഭോക്താക്കൾക്കായി ഉണ്ട്. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഗോൾഡ് ഫ്രോക്കിൻ്റെ പ്രദർശനവും ഷോറൂമിൽ ആരംഭിച്ചു. 3.5 കോടി രൂപ വില വരുന്ന ഈ ഫ്രോക്കിന് 10 കിലോഗ്രാം തൂക്കം വരും. ഓരോ ദിവസവും പർച്ചേസിന് മികച്ച സമ്മാനങ്ങളും ഓഫറുകളും ഉറപ്പാക്കി വാർഷികാഘോഷം വർണ്ണാഭമാക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മഞ്ചേരി ഷോറൂം. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.
കത്തുന്ന ചൂടിലും ടെറസിലെ കൃഷിയിൽ വിളയുന്നത് വിളവിൻ്റെ നൂറുമേനി. കരുവാരകുണ്ട പാന്ത്ര സ്വദേശി പുഴയ്ക്കൽ ഹമീദാണ് തൻ്റെ വീടിനു മുകളിൽ 250 ഗ്രോ ബാഗുകളിലായി 20 ഇനം പച്ചക്കറികൾ വിളയിച്ചെടുക്കുന്നത്. കരുവാരകുണ്ട് കൃഷിഭവന്റെ സഹകരണത്തോടെ മിനി ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ചെടികൾക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത്. വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലെത്തുമ്പോൾ ജൈവ രീതിയിൽ തൻ്റെ വീടിൻ്റെ ടെറസ് കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ് 38-കാരനായ ഹമീദ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 20 ഇന പച്ചക്കറികൾ ടെറസിന് മുകളിൽ വിളഞ്ഞു നിൽക്കുന്നത് ഏവരിലും കൗതുക കാഴ്ചയാണ്. വിഷമുക്ത പച്ചക്കറി ലക്ഷ്യം വെച്ച് 3 മാസം മുൻപാണ് ഹമീദ് കൃഷി ആരംഭിച്ചത്. കടുത്ത ചൂടും വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവുമൊന്നും ഈ കർഷകനെ ബാധിച്ചിട്ടില്ല. കരുവാരക്കുണ്ട് കൃഷിഭവന്റെ സഹകരണത്തോടെ മിനി ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ചെടികൾക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. ഒരു 4 മാസം മുന്നെയാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത്. ടെറസിലെ പച്ചക്കറി വെറുതെ കിടക്കല്ലേ, ടെറസ് വെറുതെ കിടക്കല്ലേ. അപ്പോൾ വീട്ടിലുള്ള പച്ചക്കറികൾ, വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്ക് ഒരു എൻജോയ്മെൻറ്റും തുടങ്ങിയതാണ്. പിന്നെ അത് സീരിയസ് ആയി. ഒരു ഏകദേശം ഒരു 250 ഗ്രോ ബാഗോളം ഉണ്ട്. ഒരു 20 ഇനം പച്ചക്കറികളും ഉണ്ട്. വെണ്ട, പയർ, കയ്പ, വഴുതന, പിന്നെ ചെടിമുരിങ്ങ, തക്കാളി, ചീര 2 ഐറ്റമുണ്ട്, ചുവപ്പും വെള്ളയും. പിന്നെ പയർ, ബീൻസ്, പൊതിനയില, അങ്ങനെ ഒരു 20 ഐറ്റം കൃഷിയുണ്ട്. എന്നാലൊക്കെ ഡ്രിപ്പ് ഇറിഗേഷനാണ്. അത് നമ്മളെ കൃഷിഭവൻ്റെ ഒരു 2000 രൂപേൻ്റെ ഒരു സബ്സിഡി അതിനുണ്ട്. അതിലേറെ ചിലവ് വന്നു. എന്നാലും തുള്ളി നാന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. കാര്യമായിട്ട് ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. രാസവളം ഉപയോഗിച്ചിട്ടില്ല. ജൈവ കീടനാശിനി, പുകയിലെ കഷായം, അത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പെപ്സി കീടനാശിനിയായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതൊരു വരുമാന മാർഗമായി മാറ്റിയെടുക്കാൻ കഴിയുമോ? ടെറസിലെ കൃഷി വരുമാനമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. ടെറസിലെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കാവശ്യമായിട്ടുള്ള വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കുക, അങ്ങനെ അത് വരുമാന മാർഗ്ഗമാക്കുക കടയിൽ നിന്ന് വാങ്ങാതെ. ഇപ്പോൾ ഞാനൊരു 3 മാസത്തോളം ആയിട്ടുണ്ടാവും തക്കാളി, പച്ചമുളക്, പയർ, വെണ്ടയ്ക്ക വാങ്ങിയിട്ട്. ഞാനെന്നല്ല, എൻ്റെ ഒരു കുടുംബത്തിൽ 2-3 വീടുകൾ ഇഷ്ടംപോലെ പറിക്കാൻ നമുക്ക് കിട്ടും. വെണ്ട, പയർ, തക്കാളി, പടവലം, ചെടിമുരിങ്ങ, മല്ലി, പൊതിനയില, വിവിധതരം ചീരകൾ തുടങ്ങിയവ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ രസമാണ്. കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ജൈവ വളങ്ങളും ഹമീദ് തന്നെയാണ് നിർമ്മിക്കുന്നത്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറയുന്നവർക്ക് പ്രചോദനമാവുകയാണ് ഈ കർഷകൻ. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ പിന്തുണയും കാർഷിക രംഗത്ത് ഹമീദിന് സഹായകരമാണ്. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. എടപ്പറ്റ കൊമ്പങ്കലിലെ മുരിങ്ങാക്കോടൻ യൂസഫ് ഹാജി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കർക്കിടാങ്കുന്ന് കുളപ്പറമ്പിലെ പരേതനായ പിലായിത്തൊടി വീരാന്റെ ഭാര്യ ഖദീജ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേരിയെ ഇളക്കിമറിച്ച് LDFിന്റെ തിരഞ്ഞെടുപ്പ് റാലി. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരീകരണമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ചൂടേറി. രാഹുൽ ഗാന്ധിക്കായി ചുമരെഴുത്തുകളും തകൃതി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപകർ സമരത്തിലേക്ക്. വായ മൂടിക്കെട്ടി മൂല്യനിർണയം നടത്തി പ്രതിഷേധം. വെട്ടത്തൂർ മണ്ണാർമലയിലെ ക്വാറി ക്രഷറി യൂണിറ്റ് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ സമരസമിതി നാട്ടുകാരും തടഞ്ഞു. പരിശോധന നടത്താനാകാതെ ഉദ്യോഗസ്ഥ സംഘം മടങ്ങി. മഞ്ചേരിയിലെ ഗതാഗത പരിഷ്കാരം. നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.